ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നിറക്യൂബ് ആൻഡ് സോളിയം എന്നതിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ഞാൻ പാട്രലോക്കിംഗ് ക്യൂബ്, ഔട്ട് സോളിക്സ് ക്യൂബ്, റീഫ്രഷിംഗ് ക്യൂബ് എങ്ങനെ മൂന്ന് വീഡിയോസ് ഇട്ടിരുന്നു. ഇതെൻ്റെ നാലാമത്തെ വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മിറർ ക്യൂബിനും റൂബിക്സ് ക്യൂബിൻ്റെ അതുപോലെ തന്നെ ആർ എൽ യു ഡി എഫ് ബി എല്ലാം അതുപോലെ തന്നെയാണ്. അങ്ങനെ ഞാൻ ഈ മിറർ ക്യൂബ് തെറ്റിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ റൂബിക്സ് ക്യൂബിൽ സെൻറ്റർ പീസ് വരെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഞാനിത് തിരഞ്ഞെടുക്കുക ഏറ്റവും നീളമുള്ളതാണ്. ഈ സെൻറ്റർ പീസാണ് ഈ റൂബിക്സ് ക്യൂബിൽ ഏറ്റവും നീളം കൂടിയത്. ഇനി ഇതിൻ്റെ നാല് ഭാഗത്തും അതിൻ്റെ അതേ എഡ്ജ് പീസുകൾ എത്തിക്കുക. ഇത് രൂപം വെച്ചുകൊണ്ടുള്ള കളിയാണ്. ഇത് നമുക്ക് നോക്കാം. ഇതാ, ഇത് കണക്റ്റാണ്. ശേഷം ഇതും നീളമുള്ളതാണ്. അത് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇല്ല, ഇതാ ഇവിടെ ഇതിനേക്കാൾ കുറച്ച് ചെറിയ സൈസുള്ള എഡ്ജ് പീസാണ് ഇത്. ശേഷം ഇത് നോക്കുന്നു, ഇത് കറക്റ്റാണ്. ഇപ്പോൾ നമുക്ക് മൂന്ന് എഡ്ജ് പീസ് കിട്ടി. നാലാമത്തെ എഡ്ജ് പീസ് എവിടെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ നാല് എഡ്ജ് പീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട എഡ്ജ് പീസിൻ്റെ രണ്ടാമത്തെ ഭാഗം കണക്ട് ചെയ്യുക എന്നാണ്. ഇത് ഓൾറെഡി കണക്റ്റാണ്. ഇത് കണക്റ്റല്ല, ഇതും കണക്റ്റല്ല, ഇതും കണക്റ്റല്ല. അപ്പോൾ നമ്മൾ ഈ നാല് പീസും നേരെ താഴേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇതാ നമ്മൾ ആ നാല് പീസ് നേരെ താഴെ കൊണ്ടുവന്നു. അതിനുശേഷം ഓരോന്നും കണക്റ്റാക്കി അതിൻ്റെ അതേ സെൻറ്റർ പീസിൻ്റെ അങ്ങോട്ട് എത്തിക്കുക. ഇത് കണക്റ്റാണ്. ഇത് രണ്ട് പ്രാവശ്യം തിരിക്കുക. ഇത് കണക്റ്റല്ല, ഇപ്പോൾ കണക്റ്റാണ്. രണ്ട് പ്രാവശ്യം തിരിക്കുക. ഇതും കണക്റ്റാണ്. രണ്ട് പ്രാവശ്യം തിരിക്കുക. ഇത് കണക്റ്റല്ല, ഇപ്പോൾ ആ എഡ്ജ് പീസ് കണക്റ്റായി. ഇങ്ങോട്ട് തിരിക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നാല് കോർണർ പീസ് ശരിയാകുക എന്നതാണ്. ഇതും ഒരു ഊഹം വെച്ചാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളത്. അത് നമുക്ക് കുറച്ച് നീളമുള്ള ഒരു കോർണർ പീസ് എടുക്കാം. ഇതിന് നല്ല നീളമുണ്ട്. ഈ കോർണർ പീസ് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. താഴേക്ക് തിരിക്കുക. ഇതുവരെ ഉയരമാണെങ്കിലും ഇതുമായി കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് താഴേക്ക് തന്നെ കൊണ്ടുവന്ന് അടുത്ത ഭാഗത്ത് വെച്ച് നോക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായി. അതുപോലെ അടുത്ത കോർണർ പീസ് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ അതേ വീതിയുള്ള ഈ ഭാഗത്തേക്ക് നമുക്കിത് വെച്ച് നോക്കാം. ഇതിവിടെ കണക്റ്റല്ല, അപ്പോൾ ഇത് താഴേക്ക് തന്നെ കൊണ്ടുവരിക. ഇത് മേലേക്കാക്കുക. ഇങ്ങനെ ഓരോ കോർണർ പീസ് നമ്മൾ ഓരോ കോർണറിൽ വെച്ച് നോക്കണം. ശേഷം ഇത് ഇതിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഇത് ശരിയാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് കോർണർ പീസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള രണ്ട് കോർണർ പീസുകൾ നമ്മൾ ശരിയാക്കേണ്ടതായുണ്ട്. ഇവിടെ നല്ല നീളമുള്ള കോർണർ ആയതിനാൽ അവിടേക്ക് ഈ കോർണർ പീസാണ് യോജിക്കുക. ഇപ്പോൾ മൂന്ന് കോർണർ പീസും കിട്ടിക്കഴിഞ്ഞു. ഇനി നാലാമത്തെ കോർണർ പീസ്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ശരിയായി കഴിഞ്ഞു. തുടക്കത്തിൽ നിങ്ങൾക്കിത് വളരെ കഷ്ടമായി തോന്നുമെങ്കിലും കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ ഇത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് ലെയർ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിക്കാം. അതിനായി നമ്മൾ ഏകദേശം നല്ല വലുപ്പമുള്ള ഒരു പീസ് എടുക്കുക. നമ്മൾ ഈ പീസ് സെലക്ട് ചെയ്യുന്നു. ഈ പീസ് ഇതുമായി കണക്റ്റാണ്, ഈ സെൻറ്റർ പീസുമായി കണക്റ്റാണ്. ഇനി നമ്മൾ ഒരു ഊഹം വെച്ച് ഈ പീസ് ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എത്തേണ്ടതെന്ന് നോക്കുക. ഞാൻ ഊഹം വെച്ച് അത് ഇങ്ങോട്ടാണ് ആക്കാൻ പോകുന്നത്. അത് ഞാൻ ഈ പറയുന്ന ആഗ്രഹം ചെയ്യുക. യു
ആർ യു ആർ ഡാഷ്. ഇപ്പോൾ ഇതിവിടെ എത്തിക്കഴിഞ്ഞു. ശേഷം ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി ഇവിടെ എത്തിക്കുക. ഇപ്പോൾ ഒരു എഡ്ജ് പീസ് കറക്റ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത എഡ്ജ് പീസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഓൾറെഡി ഒരു എഡ്ജ് പീസ് കണക്ട് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് ഇവിടേക്കാണ് എത്തേണ്ടത്. നമുക്ക് നോക്കാം. അതിന് ഞാൻ ഈ പറയുന്ന അൽഗോരിതം ചെയ്യുക. യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ. ശേഷം ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശേഷം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ ആ എഡ്ജ് പീസും കറക്റ്റായി. ഇനി ബാക്കിയുള്ള എഡ്ജ് പീസുകൾ ഞാൻ കറക്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ സോൾവ് ആയി കഴിഞ്ഞു. തേർഡ് ലെയർ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലസ് നിർമ്മിക്കുക എന്നതാണ്. ഇപ്പോൾ നമുക്ക് സാധാരണ റൂബിക്സ് ക്യൂബിൽ പോലെ തന്നെ ഒരു ജെ ഷേപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് പ്ലസ് ആക്കാൻ ഞാൻ ഈ പറയുന്ന അർത്ഥം ചെയ്യുക. എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ്. ഇപ്പോൾ നമുക്ക് പ്ലസ് ലഭിച്ചു കഴിഞ്ഞു. മറ്റു ചിലപ്പോൾ നമുക്ക് ലഭിക്കുക ഇങ്ങനെയുള്ളൊരു ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഈ അൽഗോരിതം ചെയ്യുക. എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ഇപ്പോഴും നമുക്ക് പ്ലസ് ലഭിച്ചു കഴിഞ്ഞു. അതുമല്ലെങ്കിൽ നമുക്ക് ലഭിക്കുക വെറും ഒരു ഡോട്ട് മാത്രമായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് അൽഗോരിതവും ചെയ്യുക. എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ഇപ്പോൾ ജെ ഷേപ്പ് ലഭിച്ചു കഴിഞ്ഞു. അത് ജെ ഷേപ്പിൽ പിടിച്ച ശേഷം എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ്. ഇപ്പോഴും നമുക്ക് പ്ലസ് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എഡ്ജ് പീസുകൾ തമ്മിൽ കണക്ട് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ കണക്ട് ആയിട്ടുള്ളൂ. ഇവിടെ ഒന്നും കണക്ട് ആയിട്ടില്ല, ഇവിടെയും കണക്ട് ആയിട്ടില്ല, ഇവിടെയും കണക്ട് ആയിട്ടില്ല. ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ ഏതും കണക്റ്റ് അല്ല, ഇപ്പോഴും ഏതും കണക്റ്റ് അല്ല. ഇപ്പോൾ ഇത് മാത്രമാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഭാഗവും കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് റൈറ്റിലും ബാക്കിലും പിടിച്ച ശേഷം ഞാൻ പറയുന്ന ഈ അൽഗോരിതം ചെയ്യുക. ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ് യു. ഇപ്പോൾ നാല് ഭാഗവും കറക്റ്റായി കഴിഞ്ഞു. മറ്റേപ്പോൾ നമുക്ക് ലഭിക്കുക ഈ ഭാഗവും അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം കണക്റ്റ് ആയതായിരിക്കും. അപ്പോൾ നമ്മൾ അതിങ്ങനെ പിടിച്ച ശേഷം മുമ്പിലും ബാക്കിലും പിടിച്ച ശേഷം ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ്. ഇപ്പോൾ ഇത് രണ്ടും കണക്റ്റായി കഴിഞ്ഞു. ഇനി ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ് യു. ഇപ്പോഴും അത് കണക്റ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നാല് കോർണർ പീസ് കറക്റ്റ് ചെയ്യുക എന്നതാണ്. ഈ ഭാഗത്ത് നമ്മൾ രൂഹം വെച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ നാല് കോർണർ പീസും അതിൻ്റെ ശരിയായ സ്ഥാനത്തല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ അർത്ഥം ചെയ്യുക. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. ഇപ്പോൾ ഇതാ ഒന്ന് അതിൻ്റെ സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അത് റൈറ്റിൽ പിടിച്ച ശേഷം വീണ്ടും ഈ അൽഗോരിതം തന്നെ ചെയ്യുക. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. ഇപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ളതൊന്നും അതിൻ്റെ കറക്റ്റായ സ്ഥാനത്തല്ല നിൽക്കുന്നത്. അതുപോലെ ഒരു പ്രാവശ്യം കൂടി അതേ ചെയ്യുക. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. ഇപ്പോൾ നമുക്കിത് ശരിയായി കഴിഞ്ഞു. മറ്റു ചിലപ്പോൾ നമുക്ക് അൽഗോരിതം ചെയ്യുമ്പോൾ മുഴുവൻ ശരിയായി എന്ന് വരില്ല. ചിലപ്പോൾ രണ്ട് ഭാഗം ബാക്കിയായിരിക്കും, ചിലപ്പോൾ നാല് ഭാഗം ബാക്കിയായിരിക്കും.
അപ്പോൾ ഞാൻ പറയുന്ന ഈ ആൽഗ്രിതം ചെയ്യുക. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇപ്പോൾ ഇതിവിടെ കണക്ട് ആയി കഴിഞ്ഞു. ശേഷം അടുത്ത ഭാഗം ഇവിടെ കൊണ്ടുവരിക. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ. ഇപ്പോൾ നമ്മുടെ മിറർ ക്യൂബ് സോൾവ് ആയി കഴിഞ്ഞു. ഞാൻ ആമസോണിൽ പിരമിഡ് ക്യൂബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എത്തിയതിനു ശേഷം സോൾവ് ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുഡ് ബൈ.